കർഷക വഴികാട്ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും ഇന്ന് ഓർഗാനിക് ഫാമിംഗ് അതുപോലെ തന്നെ സമ്മിശ്ര ഫാമിംഗ് ഒക്കെ നടത്തുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളുടെ ഈ ഫാമിംഗ് മേഖലയിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന EM സൊല്യൂഷൻ, എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം അടങ്ങിയിട്ടുള്ള EM സൊല്യൂഷൻ കൾച്ചറിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഒരു ചെറിയ അറിവ് പങ്കുവെക്കുവാൻ ശ്രമിക്കുന്നത്. എന്തായാലും ആദ്യമായിട്ട് EMനെ കുറിച്ചൊന്ന് പറയാം. EM ജപ്പാനിലെ EMRO റിസർച്ച് സെൻ്ററിലെ ഡോക്ടർ തെരോഹിഗ എന്ന ശാസ്ത്രജ്ഞൻ 1982 ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. ഇന്ന് ലോകത്തിലെ 100-ൽ പരം രാജ്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ തന്നെ അഗ്രികൾച്ചറിലായാലും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിലായാലും എനിമൽ ഹസ്ബൻഡറിയിലായാലും ഒക്കെ വളരെ നല്ല രീതിയിൽ ഉപകാരപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തി വരുന്ന ഒന്നാണ് EM സൊല്യൂഷൻ. അതായത് ഇത് മനുഷ്യനോ അല്ലെങ്കിൽ മണ്ണിനോ യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാക്കാത്ത സൂക്ഷ്മ ജീവികളുടെ ഒരു കൾച്ചറാണ് നമ്മൾക്ക് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ലഭിക്കുന്നത്. ഇത് ഇന്ത്യയിൽ ഇറക്കുന്നത് മാപ്പിൾ ഓർഗാട്ടെക് എന്ന് പറയുന്ന കമ്പനിയാണ്. പല തരത്തിലുള്ള EM എന്ന് നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. എന്നിരുന്നാൽ പോലും EMന്റെ ഈ മുദ്രകളെല്ലാം വളരെ ശ്രദ്ധാപൂർവം നോക്കി മാത്രം EMന്റെ ഈ EM സൊല്യൂഷൻ വാങ്ങിക്കണം. അതായത് EMRO റിസർച്ച് സെൻ്റർ ജപ്പാൻ, അതുപോലെ തന്നെ മാപ്പിൾ ഓർഗാട്ടെക്കിൻ്റെ എംബ്ലം മുകളിൽ കാണാം, അതുപോലെ തന്നെ GMP എന്നുള്ള ഈ സർട്ടിഫിക്കേഷനും നോക്കി വേണം നിങ്ങൾ വാങ്ങിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പായി കാണിക്കുന്നത് എഫ്ലൂക്ലീൻ എന്ന് പറയുന്ന നമ്മളുടെ മലിനജലം ശുദ്ധീകരിക്കാനായിട്ട് വാട്ടർ ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ തടാകങ്ങളും അതുപോലെ തന്നെ തോടുകൾ, കുളങ്ങൾ, കിണറുകളൊക്കെ വൃത്തിയാക്കുന്നതിന്, അതിലെ ജലം മലിനമായിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനാണ് EMന്റെ എഫ്ലൂക്ലീൻ എന്ന് പറയുന്ന ഈ ഒരു സൊല്യൂഷൻ. അതുപോലെ തന്നെ വ്യത്യസ്ത തലങ്ങളിൽ ഉപയോഗിക്കുന്ന ഇതിപ്പോൾ മറ്റൊരു സൊല്യൂഷനാണ് ഇത്. ഹരിയാലി എന്ന് പറയുന്നത് അഗ്രികൾച്ചറിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഹരിയാലി. പച്ചക്കറിക്ക്, അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ, പൂന്തോട്ടങ്ങളിൽ, നമ്മളുടെ നെൽവയലുകളിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വേസ്റ്റ് മാനേജ്മെൻറ്. നമ്മളുടെ ഈ ജൈവ മാലിന്യം എന്നുള്ളത് നമ്മളുടെ വളരെ വലിയൊരു തലവേദനയാണ്. അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ദുർഗന്ധം ഒഴിവാക്കാനും അതുപോലെ തന്നെ അതിൽ നിന്ന് വമിക്കുന്ന മീഥേൻ, അതുപോലെ അമോണിയ പോലെയുള്ള ദുർഗന്ധമൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ സൂക്ഷ്മജീവികൾക്ക് കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് EM എൻവയോൺ എന്ന് പറയുന്ന സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഉപയോഗിക്കുന്ന EM എൻവയോൺ. നിങ്ങൾക്ക് നോക്കിയാലായിട്ട് കാണാൻ കഴിയും സോളിഡ് വേസ്റ്റ് മാനേജിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത്. നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ഫാമുകളിലെ ദുർഗന്ധം ഒഴിവാക്കാനായിട്ട്, അതുപോലെ തന്നെ ഫാമുകളിൽ ലഭിക്കുന്ന ചാണകമായാലും കാഷ്ടമായാലും ഒക്കെ നമുക്ക് കമ്പോസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ കൾച്ചർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ പൊതു ശൗചാലയങ്ങൾ, അതുപോലെ നമ്മളുടെ ബാത്റൂം, അതുപോലെ തറ തുടക്കാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സൊല്യൂഷനാണ് ഈ EM സൊല്യൂഷൻ എൻവയോൺ എന്ന് പറയുന്നത്. ഇത് എല്ലാ സൊല്യൂഷനും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഈ 1 ലിറ്റർ ഒരു ഗാഢലായനിയിൽ 10 72 സൂക്ഷ്മജീവികൾ അടങ്ങിയിട്ടുള്ള ഒരു ഗാഢലായനിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു കൾച്ചറാണ്. ഈ കൾച്ചറിന് നമ്മൾ ഇതിനൊരു പാത്തുണ്ടാക്കി കൊടുത്ത് വെള്ളവും അതുപോലെ തന്നെ മൊളാസിസോ അല്ലെങ്കിൽ ശർക്കരപ്പാനിയോ ഉപയോഗിച്ച് ഇതിനെ ആക്ടിവേറ്റ് ചെയ്ത് EM2 ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ കൾച്ചർ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഇത് EM2 ആക്കാതെ തന്നെ ഉപയോഗിക്കാവുന്ന ആകെ ഉള്ള ഒരു കൾച്ചറാണ് എനിമൽ ഹസ്ബൻഡറിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പശുമൃത് എന്ന് പറയുന്ന ഈ ഒരു കൾച്ചർ. ഇത് നമുക്ക് നേരിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നമ്മളുടെ മൃഗങ്ങൾക്ക് നമ്മൾ വളരെയധികം വില കൊടുത്താണ് ഇന്ന് തീറ്റ വാങ്ങിച്ചു കൊടുക്കുന്നത്. അതൊരു നല്ല ശതമാനം തന്നെ അവരുടെ ചാണകത്തിലൂടെ പുറന്തള്ളുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇന്നത്തെ തീറ്റ ചിലവും മറ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ്. നമുക്ക് ഈ ഒരു മേഖല ലാഭകരമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ തരത്തിലും ഉള്ള അതിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ പുറത്തിറക്കി അത് വിപണിയിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു മേഖല മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മളുടെ പശു ഫാമിലായാലും പന്നി ഫാമിലായാലും കോഴി ഫാമിലായാലും ഒക്കെയുള്ള ദുർഗന്ധം, അമോണിയ, മീഥേൻ പോലത്തെ ഗ്യാസിങ് ഉണ്ടാകുന്നത് മൃഗങ്ങളുടെ അവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വളരെയധികം കോട്ടം തട്ടുന്നതാണ്. കാരണം നല്ല ആരോഗ്യമുള്ള മൃഗങ്ങൾക്കാണ് അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കുകയുള്ളൂ.
അപ്പോൾ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ അനാരോബിക് കണ്ടീഷനിൽ മൃഗങ്ങളുടെ വയറ്റിലെത്തുകയും അവരുടെ ദഹന പ്രക്രിയ നടത്തുന്ന സൂക്ഷ്മജീവികളോടൊപ്പം നിന്നുകൊണ്ട് നല്ല രീതിയിൽ ദഹന പ്രക്രിയ നടത്തുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് അവർക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടത്താനായിട്ട് ഈ EM പശുവമൃത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളുടെ ഫാമുകളിൽ നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ, അതായത് നമ്മളുടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രയോഗം കുറക്കാനും അതുപോലെ തന്നെ രോഗാവസ്ഥകളിൽ നിന്ന് മാറ്റി നിർത്താനും നമ്മൾ കൊടുക്കുന്ന ആഹാരം, ആ ആഹാരത്തിൽ നിന്ന് തന്നെ അവർക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കാനായിട്ട് ഇതിലുള്ള സൂക്ഷ്മാണുക്കൾക്ക് കഴിവുണ്ട്. നമ്മളുടെ ആട് ഫാമിൽ അതുപോലെ തന്നെ പോത്തുകൾക്ക്, കുതിരകൾക്ക്, പന്നികൾക്കൊക്കെ കൊടുക്കാവുന്ന ഒരു കൾച്ചറാണ് ഈ EM സൊല്യൂഷൻ പശു അമൃത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, എനിമൽ ഹസ്ബൻഡറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇന്ന് വളരെയധികം ചിലവേറിയ രീതിയിലാണ് നമ്മൾ മീൻ വളർത്തൽ നടത്തുന്നത്. ഈ മീൻകുളങ്ങളിൽ ഉണ്ടാകുന്ന അവയുടെ കഷ്ണങ്ങളിൽ നിന്നുണ്ടാകുന്ന അമോണിയയും നൈട്രജനും അത്തരത്തിലുള്ള വാതകങ്ങൾ കൂടുതലാകുമ്പോൾ ഈ ജലത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറയുകയും അതുപോലെ തന്നെ മീനുകൾക്ക് ആരോഗ്യം കുറയുകയും നമ്മൾ ഇറക്കിയിട്ടുള്ള ആ മുതൽ മുടക്ക് നമുക്ക് ലഭിക്കാതെ വരുന്നതൊക്കെ അവസ്ഥയാണ്. അത്തരത്തിൽ നമുക്ക് കുളങ്ങളിൽ ഉപയോഗിക്കുകയും ആ കുളത്തിൻ്റെ PH അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് കൂട്ടാനൊക്കെ അതിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ ഒരു ഡീകമ്പോസ്റ്റിംഗ് പർപ്പസ് നടത്തുന്നതിന് വേണ്ടി വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ EMലെ സൂക്ഷ്മാണുക്കൾ. ഇത് മീൻ കുളത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മീനുകൾക്കുണ്ടാകുന്ന ചെറിയ ഒരു സ്മെല്ല്, അതുപോലെ കുളത്തിൽ നിന്നുണ്ടാകുന്ന ഗന്ധം, ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റ അവർക്ക് പൂർണ്ണമായി അത് ദഹിപ്പിക്കാനുള്ള കഴിവ് ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ഒരു വിളവ് കിട്ടാനായിട്ടൊക്കെ നമുക്കിത് പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ മീനുകളുടെ വളർച്ച നല്ല രീതിയിലാവും. നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ നിന്ന് അവർക്ക് ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സഹായിക്കുന്ന സൂക്ഷ്മജീവികളാണ്. ഇത് ഒരിക്കലും ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക്കോ അല്ല, ഇതൊരു പ്രോബയോട്ടിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യനോ അല്ലെങ്കിൽ പ്രകൃതിക്കോ യാതൊരു തരത്തിലുള്ള ഉപദ്രവം ചെയ്യാത്ത സൂക്ഷ്മജീവികളാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നത് എല്ലാതും ഒരേ രീതിയിൽ തന്നെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അതായത് 18 ലിറ്റർ ശുദ്ധമായ വെള്ളം, അതിൽ കെമിക്കൽ കണ്ടൻറ്റോ മറ്റോ ഒന്നുമില്ലാത്ത വെള്ളത്തിലാണ് ഇത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന പാത്രം, നമ്മളിപ്പോൾ ഈ ഒരു കൾച്ചർ 1 ലിറ്ററാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 1 ലിറ്റർ കൾച്ചറിൽ നിന്ന് നമുക്ക് ഏകദേശം 20 ലിറ്ററോളം ആക്ടിവേറ്റഡ് EM ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് EM2 ഇതിപ്പോൾ എഫ്ലൂഗ്ലിൻ ആണ്. നമ്മളുടെ കുളങ്ങളിൽ, തോടുകളിൽ ഒക്കെ മലിനമായിട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന കൾച്ചറാണ്. ഇതിലെല്ലാ കൾച്ചറും ആക്ടിവേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഒരേ മെത്തേഡ് തന്നെയാണ്. 18 ലിറ്റർ വെള്ളം, യാതൊരുവിധ കെമിക്കൽ കണ്ടൻറ്റും ഇല്ലാത്ത വെള്ളം ഉപയോഗിച്ച് വേണം നമ്മളിതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ആക്ടിവേറ്റ് ചെയ്യാനെടുക്കുന്ന പാത്രം ട്രാൻസ്പെറൻ്റ് അല്ലാത്ത, വെളിച്ചം പ്രവേശിക്കാത്ത, കൂടുതൽ ചൂടടിക്കാത്ത സ്ഥലത്ത് വെക്കുകയും ഒരു കാരണവശാലും ഇളക്കാതെ 15 ദിവസത്തോളം ഇത് നമ്മൾ ഈ ഫെർമെൻറ്റേഷൻ പീരീഡിനായിട്ട് വെക്കണം. അതിൽ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ ഉപയോഗിക്കേണ്ടത് മൊളാസിസോ അല്ലെങ്കിൽ ശർക്കരപ്പാനിയോ. 1 ലിറ്റർ ശർക്കരപ്പാനി, അതുപോലെ തന്നെ 18 ലിറ്റർ വെള്ളം. അത് നല്ല രീതിയിൽ അതിൽ ചേർത്തിളക്കിയതിന് ശേഷം നമ്മളുടെ ഈ കൾച്ചർ ഒഴിച്ച് ചെറിയ രീതിയിൽ ഇളക്കി മിക്സാക്കി ഒരു ഇരുട്ടുള്ള, അതായത് 30 ഡിഗ്രിയിൽ കൂടുതൽ ചൂടൊന്നും അടിക്കാത്ത ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു 15 ദിവസത്തോളം അതിൽ വരുന്ന 24 hoursന് ശേഷം അതിൽ വരുന്ന ആ ഒരു ഗ്യാസിങ് കളഞ്ഞ് നമ്മൾ 16-ാമത്തെ ദിവസം മുതൽ ആ ഒരു ഫെർമെൻറ്റേഷൻ പീരീഡ് പൂർത്തിയായതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കേണ്ടത് പലതും പല രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ ഈ വെള്ളം, മലിനജലം ക്ലീൻ ചെയ്യുന്നത് 5000 ലിറ്ററിലേക്ക് 1 ലിറ്റർ ആക്ടിവേറ്റഡ് EM ആണ് ഉപയോഗിക്കുന്നത്. അതായത് EM2 നമ്മൾ ആക്ടിവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള EMനെയാണ് EM2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ കൾച്ചറും നമ്മൾ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത തരങ്ങളിലാണ്. എന്തായാലും വീഡിയോ വളരെ ലെങ്ത് ആയിട്ട് പോകും, അതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റുള്ള വിശേഷങ്ങളും വീഡിയോകളൊക്കെ ആയിട്ട് പിന്നീട് വരാം. എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം അതൊരു തീർച്ചയായിട്ടും ഒരു പ്രോത്സാഹനമാണ്. ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾ, ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ചെയ്യാനായിട്ട് ഒരു പ്രോത്സാഹനമായിട്ട് മാറും.